ഗോകുലവാസികളെയും ഈ ബർസാനിയുടെ മണ്ണിൽ നിന്ന് അകറ്റി അവർക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം. അമ്മേ, അവർ വന്നു. സുദേവിയുടെ ഭർതൃഗൃഹത്തിലുള്ളവർ വന്നു. ഞാനും രാധയും കൂടി നൃത്തം ചെയ്യുമ്പോ കാണികൾ ഉറപ്പായും മതി മറന്നു പോകും. ഇല്ലായൻ, നമുക്ക് ബർസാനയിലെ മുഴുവൻ ആളുകളെയും ആവശ്യമുണ്ട്. കൂടുതൽ കാണികളെ എവിടെ നിന്ന് ലഭിക്കും? ഞങ്ങളില്ലേ. ഇവിടെ പശുവിനെ നോക്കുന്ന കാര്യമല്ല പറയുന്നത്. നൃത്തം ചെയ്യണം, അതൊരു കലയാണ്. എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ നൃത്തം? നൃത്തം ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ ജ്യേഷ്ഠൻ വളരെ നന്നായി നൃത്തം ചെയ്യും. എന്താ ജ്യേഷ്ഠ? ആഹാ, എനിക്ക് ചെറുപ്പം മുതലേ നന്നായി നൃത്തം ചെയ്യാൻ അറിയാം. ആണോ? കേട്ടോ മിത്രങ്ങളെ, ഇവന് ചെറുപ്പം മുതലേ നൃത്തത്തിൽ പ്രാവീണ്യമുണ്ടെന്ന്. വളരെ നന്നായി. എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നിന്റെ മുഖം നോക്കിയിട്ടുണ്ടോ? ബലരാമ മല്ലയോദ്ധാക്കളുടെ ജോലി കളരിയിലാണ്, സദസ്സിലല്ല. പിന്നെ നൃത്തത്തെ പറ്റി നിനക്കെന്തറിയാം? പറയൂ, നിനക്കെന്തറിയാം? ഹസ്തമുദ്രകൾ, പദചലനങ്ങൾ പറയൂ, എന്തറിയാം നിനക്കതേക്കുറിച്ച്? ലയം, താളം, ഇവ എന്തെങ്കിലും മനസ്സിലാകാറുണ്ടോ? പോകൂ ബലരാമ, നൃത്തം നിനക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഈ കല അത്ര എളുപ്പമല്ല നിന്നെ പോലുള്ളവർക്ക് ചെയ്യാൻ. ഇതാ ഇങ്ങനെയാണ് ഊർദ്ധമണ്ഡലി ഹസ്തമുദ്ര എന്ന് പറയുന്നത്. പിന്നെ ഇതിനെയാണ് പറയുന്നത് പുഷ്പപുടമുദ്ര. പക്ഷെ നിനക്കത് ചെയ്യാൻ സാധിക്കില്ല. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഈ കൈയുണ്ടല്ലോ, ഈ കൈ പശുവിന്റെ എരുമയുടെയും പാൽ കറക്കാനെ കൊള്ളാവും. പിന്നെ ഈ ഈ ഈ കാല് കന്നുകാലികളെ മേയ്ക്കാൻ ദൂരെയുള്ള വനങ്ങളിൽ അലഞ്ഞു തിരിയാനേ കൊള്ളാവൂ. പിന്നെ ദിനക്ക് ദിനക്ക് ദിംധ ഇങ്ങനെ നൃത്തം ചെയ്യാനല്ല. എന്നാലും എന്താ നൃത്തത്തിൽ നീ എന്താ ചെയ്യാൻ പോകുന്നത്? ലാസ്യമോ അതോ താണ്ഡവമോ? ജ്യേഷ്ഠനോട് ആരും ഇന്നുവരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇനി ശരിക്കും നല്ല രസമായിരിക്കും. ഇതാ ഇങ്ങനെയാണോ? എന്റെ ബലരാമ, പിന്നെ നിന്റെ ഈ ബലമുണ്ടല്ലോ, ബലം ഓരോന്നെടുത്ത് അവിടെ ഇവിടെയും വെക്കാൻ ഉപയോഗപ്പെടും. നീ അത് ചെയ്തോ. ആ വയ്ക്കോ. അയ്യൻ ജ്യേഷ്ഠ, കാര്യമൊന്നും മനസ്സിലാക്കാതെ എന്തെങ്കിലും പറയുന്നതും അപരാധമാണ്. പിന്നീട് അതിന്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. അങ്ങ് തെറ്റായ അവസരത്തിൽ തെറ്റായ വ്യക്തിയോട് തെറ്റായ കാര്യം പറയുകയാണ്.
അങ്ങേക്കും അറിയില്ല എന്റെ ജ്യേഷ്ഠൻ. ഇനി നീ മിണ്ടാതിരിക്കുക. ശരി ശരി, വരൂ വരൂ, നമുക്കിവിടെ ഇരിക്കാം. എങ്കിലൊരു കാര്യം ചെയ്യാൻ മതി, എനിക്കും സുദേവിയുടെ വിവാഹത്തിന് നൃത്തം ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. പിന്നെ നീയും നിന്റെ സുഹൃത്തുക്കളും ആഗ്രഹിക്കുന്നതും അതാണ്. എന്നാ ശരി, പക്ഷെ നമുക്ക് അതിനു മുൻപ് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നൃത്തം ചെയ്താലോ? അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ നിന്റെ ചിന്ത തന്നെ മാറിയാലോ? വെല്ലുവിളിക്കുകയാണോ എന്നെ? എന്നാ മഞ്ചത്തിലേക്ക് വാ, മത്സരിച്ച് നോക്കാം. ഏയ് രാധേ രാധേ, എന്നെയും നിങ്ങളുടെ കൂടെ നൃത്തം ചെയ്യാൻ അനുവദിച്ചുകൂടെ? ഇല്ല, ആദ്യം നൃത്തം ചെയ്ത് കാണിക്കേണ്ടി വരും, അതിനുശേഷം നിന്നെ തിരഞ്ഞെടുക്കണോ വേണ്ടോ എന്ന് ആലോചിക്കാം. ആലോചിച്ചോളൂ, കാരണം ഈ സംഭവത്തിന് ശേഷം നൃത്തം ചെയ്യാനായി നിങ്ങളുടെ പക്കൽ ആളുകൾ കുറവായിരിക്കും. എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കണ്ടു നോക്കൂ, സ്വയം മനസ്സിലായിക്കോളും. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, കാരണം ഇനി സംഭവിക്കാൻ പോകുന്നത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല. സാധനങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇത് ചുങ്കമാണ്, എല്ലാ മാസവും ഇവിടുന്ന് മധുരയിലേക്ക് കൊണ്ടുപോകുന്നത്, മഹാരാജാവ് കംസന്റെ കൊട്ടാരത്തിലേക്ക്. മുഖ്യരെ, ഇത്തവണ ചുങ്കം നൽകുക എന്ന ഉദ്ദേശത്തോടെ ഗോകുലത്തിലെ ജനങ്ങളും ധാരാളം പാലും വെണ്ണയും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു നന്ദ? നിങ്ങൾ ഞങ്ങളുടെ അതിഥികളല്ലേ? അതിഥിയായിരുന്നുവെങ്കിൽ ഒന്നും നൽകില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ബർസാനയിൽ വസിക്കുന്നവരാണ്, ഞങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. ചുങ്കത്തിൽ ഒരു ഭാഗം ഞങ്ങളും തീർച്ചയായും നൽകണം. ഞാൻ നോക്കിയിട്ട് വരാം, എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന്. വെറും ഒരു സന്ദേശമല്ല, നിങ്ങളുടെയൊക്കെ മരണദൂതാണ്. ഇത് ഞാൻ മഹാരാജാവ് കംസന് ഉപഹാരത്തിന്റെ രൂപത്തിൽ എത്തിക്കും. പോയിക്കോളൂ. വസിക്കാൻ വന്നതല്ലേ, ഇനി എല്ലാം നഷ്ടപ്പെട്ടിട്ട് തന്നെ ഈ ലോകത്ത് നിന്ന് യാത്രയാവും. ആ സന്ദേശത്തിൽ ഗോകുലവാസികൾ ഇവിടെ ഒളിച്ചു കഴിയുന്ന വിവരം മഹാരാജാവ് കംസന് ഞാൻ നൽകിയിട്ടുണ്ട് നന്ദ. ആരംഭിച്ചോളൂ ജ്യേഷ്ഠ. അതെ അതെ ജ്യേഷ്ഠ, ഞങ്ങളും കൂടി ഒന്ന് കണ്ടോട്ടെ താങ്കൾക്ക് നൃത്തം ചെയ്യാൻ സാധിക്കുമോ എന്ന്.
ഏയ് എന്ത് നൃത്തമാണ് നീ ചെയ്യുന്നത് മല്ലവീര നൃത്തം പിന്നെ ഇതാണ് ഊർദ്ധഹസ്ത മുദ്ര എന്തുപറ്റി തലകറങ്ങുന്നുണ്ടോ ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞതാണ് എനിക്ക് നൃത്തം ചെയ്യണമെന്ന് പക്ഷേ അപ്പോൾ നീ എന്നെ പരിഹസിക്കാൻ തുടങ്ങി എന്താ നീ പറഞ്ഞത് ഞാൻ പോയി കണ്ണാടിയിൽ മുഖം നോക്കാനോ ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ കണ്ണാടിയിൽ പോയിട്ട് ഈ ഗ്രാമത്തിൽ തന്നെ ആരോടും മുഖം കാണിക്കാൻ അർഹതയില്ലാതാകും നിനക്ക് പിന്നെ നിങ്ങളെല്ലാവരും ഞാൻ നൃത്തം ചെയ്ത് തീരുന്നതുവരെ സംഗീതം നിർത്താനേ പാടില്ല തുടങ്ങിക്കോ തുടങ്ങിക്കോ മതി മതി മതിയേ നിന്റെ നൃത്തം ഇനി അവസാനിപ്പിക്കൂ അവസാനിപ്പിക്കൂ അല്ല അവസാനിപ്പിക്കാനോ ഇത് ലാസ്യമായിരുന്നു ഓയൻ യഥാർത്ഥ താണ്ഡവമാണ് ഇനി ബാക്കിയുള്ളത് എന്റെ പുഷ്പപുടമുദ്ര ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ ഞാനിവിടെ കുടുങ്ങിയിരിക്കുകയാണ് എടാ വിട്ടികളെ ഒന്ന് എന്നെ സഹായിക്കൂ ഇനി ഇത് കണ്ടോളൂ ഗരുഡ നീലപാദം ഈ താണ്ഡവം ഇപ്രകാരം തുടർന്നു കൊണ്ടിരുന്നാൽ ബെർസാനിൽ പ്രളയം വരും ഇനി നൃത്തം കളിക്കാൻ ആരും ബാക്കിയുണ്ടാവില്ല പക്ഷെ ഇദ്ദേഹത്തെ ആര് തടയും ജ്യേഷ്ഠനെ തടഞ്ഞില്ലെങ്കിൽ ഇരുവരുടെയും അവസ്ഥ ബാക്കിയുള്ളവരെ പോലെയാകും ജ്യേഷ്ഠ എങ്ങനെ ജ്യേഷ്ഠനെ തടയും ഇനി ഒരു മാർഗമേ ഉള്ളൂ കൃഷ്ണ എന്റെ ജ്യേഷ്ഠൻ എന്തെങ്കിലും ആരംഭിച്ചു കഴിഞ്ഞാലേ പിന്നെ നിർത്താറില്ല നീ എന്താ മനസ്സിലാക്കാത്തത് അദ്ദേഹം നൃത്തമല്ല ചെയ്യുന്നത് എല്ലാവരെയും തല്ലുകയാ മനസ്സിലാക്കേണ്ടത് അയനോ അദ്ദേഹത്തിന്റെ മിത്രങ്ങളുമായിരുന്നല്ലോ ഒരാളെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണ്ടി അയാളോട് മല്ലിടാൻ തുടങ്ങേണ്ടത് ഇനി എനിക്ക് ഒന്നും ചെയ്യാനാവില്ല എങ്കിൽ ജ്യേഷ്ഠൻ ഇനി എല്ലാവരുടെയും എല്ലുകൾ ഒടിക്കുമല്ലോ എനിക്കിനി എന്ത് ചെയ്യാനാകും ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഏത് പെൺകുട്ടിയെയാണോ ഞാൻ പ്രണയിക്കുന്നത് അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് സുദേവിയുടെ വിവാഹത്തിന് അവളുടെ കൂടെ ഉറപ്പായിട്ടും നൃത്തം ചെയ്യുമെന്ന് പക്ഷേ എനിക്ക് നൃത്തം ചെയ്യാൻ അറിയില്ലല്ലോ എന്നാൽ അവൾ വളരെ പ്രഗത്ഭയായ നർത്തകിയാണ് അതെയോ അങ്ങനെയാണല്ലേ ശരി
ഞാൻ എൻ്റെ ജേഷ്ഠനെ തടഞ്ഞുകൊള്ളാം. പക്ഷേ അതിന് ഒരു നിബന്ധനയുണ്ട്. സമ്മതമാണ്. അല്ല, ഇത്രയും ധൃതി എന്തിനാ? ആദ്യം നിബന്ധന എന്താണെന്ന് കേൾക്ക. ഒടുവിൽ നീ പറയും ഞാൻ നിന്നെ കബളിപ്പിച്ചു എന്ന്. എന്നാൽ ശരി, പറയൂ, എന്താണ് നിന്റെ നിബന്ധന? നീ ഞാനുമായി സൗഹൃദത്തിലാകണം. അവസരം എങ്ങനെ മുതലെടുക്കണമെന്ന് നിന്നിൽ നിന്ന് തന്നെ പഠിക്കണം. അവസരം മുതലാക്കണമായിരുന്നെങ്കിൽ നിബന്ധന പാടില്ലായിരുന്നു. അതിനൊട്ടും അർത്ഥമില്ലാതായനെ. പൊയ്ക്കോ, ഞാൻ ഈ വെണ്ണ കഴിക്കട്ടെ. പൊയ്ക്കോ പൊയ്ക്കോ, പോയി നിന്റെ സുഹൃത്തുക്കളെ തല്ലുന്നത് കണ്ടു. ഇപ്പൊ തന്നെ നിനക്ക് കുറച്ചുപേരെ എടുത്തുകൊണ്ട് വീട്ടിൽ പോകേണ്ടി വന്നേക്കും. പിന്നെ എന്റെ സുഹൃത്താകുന്നതിൽ ഇത്ര പ്രശ്നം എന്താ നിനക്ക്? നീ നിന്റെ സംസാരമാണ് കാരണം. രണ്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാകുമ്പോ സുഹൃത്താവുന്നതല്ല ഏറ്റവും നല്ലത്? സുഹൃത്തായില്ലെങ്കിൽ നിനക്ക് എന്നെയും മനസ്സിലാകില്ല, എന്റെ സംസാരവും മനസ്സിലാകില്ല. പക്ഷെ ഞാൻ എന്തിനാ നിന്റെ സുഹൃത്താവുന്നത്? നേരിട്ട് ആ പെൺകുട്ടിയുടെ പേര് ചോദിച്ചാൽ ഇവൻ പറയുകയേയില്ല. പക്ഷെ സൗഹൃദം കൂടാമെന്ന് അഭിനയിച്ചാൽ അയനും കൂട്ടുകാരും രക്ഷപ്പെടുകയും ചെയ്യും. ആ പെൺകുട്ടിയുടെ അടുക്കൽ വേഗം എത്താനും സാധിക്കും. കൃഷ്ണന്റെ മായാജാലത്തിൽ നിന്ന് അങ്ങനെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ല. നീ കേട്ടോളൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏത് പെൺകുട്ടിയെയാണോ ഞാൻ പ്രണയിക്കുന്നത്, അവൾ അവൾ അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് സുദേവിയുടെ വിവാഹത്തിന് അവളുടെ കൂടെ ഉറപ്പായിട്ടും നൃത്തം ചെയ്യുമെന്ന്. പക്ഷേ എനിക്ക് നൃത്തം ചെയ്യാൻ അറിയില്ലല്ലോ. എന്നാൽ അവൾ അവൾ വളരെ പ്രഗത്ഭയായ നർത്തകിയാണ്. പക്ഷെ വാക്ക് കൊടുത്തു പോയില്ലേ, ഞാൻ അവളുടെ കൂടെ നൃത്തം ചെയ്തേ മതിയാകൂ അല്ലേ? അതുകൊണ്ടാ നിന്നെ എനിക്ക് സുഹൃത്തായിട്ട് വേണ്ടത്. അപ്പോ നീ എനിക്ക് നൃത്തം അഭ്യസിപ്പിച്ചു തരുമല്ലോ. ദയവായി അഭ്യസിപ്പിക്കുന്നേ. ഈ ഉപകാരം ഞാൻ ജീവിതകാലം മുഴുവൻ മറക്കില്ല. ഇതാണ് അവസരം. കൃഷ്ണനോട് നേരിട്ട് ആ പെൺകുട്ടിയുടെ പേര് ചോദിച്ചാൽ ഇവൻ പറയുകയേയില്ല. പക്ഷെ സൗഹൃദം കൂടാമെന്ന് അഭിനയിച്ചാൽ അയനും കൂട്ടുകാരും രക്ഷപ്പെടുകയും ചെയ്യും. ആ പെൺകുട്ടിയുടെ അടുക്കൽ വേഗം എത്താനും സാധിക്കും. കൃഷ്ണന്റെ മായാജാലത്തിൽ നിന്ന് അങ്ങനെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ല. എന്റെ മഹാദേവ, ഇത്രയും നേരം ചിന്തിക്കേണ്ട കാര്യം എന്താണ്? മനസ്സ് വളരെ വിചിത്രമായ ഒരു കൃതിയാണ്. ഈ മനസ്സ് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ശരീരം പൂർണമായും ഈ മനസ്സിന്റെ ആഗ്രഹം നടപ്പിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി മനസ്സ് എന്തെങ്കിലും അരുതാത്തത് ചെയ്താലും ഓരോ വ്യക്തിയും ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ മനസ്സ് ആരെയെങ്കിലും ശത്രുവായി കണ്ടാൽ ഓരോ വ്യക്തിയും അയാളെ ഇല്ലാതാക്കുവാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മനസ്സ് ആരെയെങ്കിലും പ്രണയിച്ചാൽ അയാളുടെ സന്തോഷത്തിനായി എല്ലാ സീമകളും ലംഘിക്കുവാൻ തയ്യാറായിരിക്കുന്നു. പക്ഷെ ജീവിതം ആനന്ദപ്രദമാകണമെങ്കിൽ മനസ്സിൽ ഒന്നും അവശേഷിക്കുവാൻ പാടുള്ളതല്ല. ഈ ഓടക്കുഴൽ പോലെ ഉള്ളിൽ ഒന്നും തന്നെയില്ല.
രാഗമില്ല, വിദ്വേഷവുമില്ല. ചുണ്ടോട് അടുപ്പിക്കുമ്പോൾ മാത്രമേ സംഗീതമുണ്ടാകൂ. അതുപോലെ തന്നെ മനസ്സിനെയും ഭാവനകളിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓർത്തുകൊള്ളൂ, മനസ്സിൽ ഭാരം നിറച്ച് ജീവിച്ചാൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ സാധിക്കില്ല. രാധേ രാധേ. എന്താ രാധേ, ജ്യേഷ്ഠനോട് പറയൂ, നാം ഇപ്പോൾ സുഹൃത്തുക്കളായിരിക്കുന്നുവെന്ന്. ഞാൻ പറയുന്നത് നീയും കൃഷ്ണനുമായി സൗഹൃദത്തിലാവണമെന്നാണ്.